എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. ഇനി ഏട്ടൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അന്നേരം അവർക്ക് വേണ്ടിയിട്ട് ഫുഡെല്ലാം ആക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം വീഡിയോ ആണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഉച്ച കഴിഞ്ഞതിന് ശേഷമാണ് പണികളെല്ലാം തുടങ്ങിയത് തന്നെ. അമ്മയാണെങ്കിൽ എനിക്ക് സവാളയുടെയും ചെറിയ നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിൻ്റെ എല്ലാം തോല് കളഞ്ഞിരുന്നു. അതുകൊണ്ട് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റി. പിന്നെ ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച് ചിക്കനാണെങ്കിൽ ഒരു 3 കിലോ ചിക്കൻ വാങ്ങിയായിരുന്നു. അതിൻ്റെ അത് 2 കിലോ ചിക്കനാണ് കറി വെക്കുന്നത്. അതുപോലെ തന്നെ 1 കിലോ ചിക്കൻ റോസ്റ്റ് ആക്കുന്നത്. ഇഞ്ചി ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ സവാള എടുത്ത് പിന്നെ ഇഞ്ചി ഒരു 50 ഗ്രാം ഇഞ്ചിയും എടുത്ത് 50 ഗ്രാം വെളുത്തുള്ളിയും എടുത്തായിരുന്നു. ചിക്കൻ കറിക്കും റോസ്റ്റിനും ആണെങ്കിൽ കറിവേപ്പിലയും നമ്മുടെ മല്ലിയിലയും വേണമല്ലോ. അന്നേരം അത് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നേ. അത് ഒരു അരമണിക്കൂർ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കുതിർത്ത് വെച്ചായിരുന്നു. അത് പിന്നെ കഴുകിയെടുത്ത് പിന്നെ ചിക്കനെല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് കഴുകിയെല്ലാം എടുത്ത് ചിക്കനാണെങ്കിൽ പുറത്ത് വെച്ച് ക്ലീൻ ചെയ്യാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് അകത്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് തന്നെ. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു 10-15 പച്ചമുളക് എടുത്തായിരുന്നു. അതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ഒന്ന് ചറച്ചെടുക്കുന്നതാണ് നല്ലത്. പേസ്റ്റ് ചെയ്ത് എടുക്കുന്നതിനേക്കാളും നല്ലത് അതാണ്. നമ്മുടെ ബാക്ക് സ്പീഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ക്രഷ് ചെയ്തെടുത്തത്. പിന്നെ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ട ചിക്കൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ചറച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് ചറച്ചത് 1-2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇനി അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ പുരട്ടി വെക്കണം. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊടികൾ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് പച്ചമണം മാറുന്നിടം വരെ. പിന്നെ വറക്കാൻ നേരത്ത് നമ്മൾ പൊടികൾ പാത്രത്തിൽ ഇട്ടതിന് ശേഷം വേണം നമ്മളൊന്ന് സ്റ്റൗ ഓണാക്കേണ്ടത് തന്നെ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ പിന്നെ കരിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ കറിക്ക് ഒരു ടേസ്റ്റ് കാണത്തില്ല. ആ ഒരു കറക്റ്റ് പാകത്തിന് വറുത്തെടുക്കണം. പിന്നെ ഇതെല്ലാം കൂടെ വറുത്ത പൊടികളെല്ലാം കൂടെ നമ്മുടെ ചിക്കനിലേക്ക് ചേർത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനത് പുരട്ടിയതൊന്നുമില്ല, ഞാനത് അവിടെ അങ്ങ് വെച്ചത്. പിന്നെ അതിന് ശേഷം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങാക്കൊത്ത് വേണം. നല്ലതായിട്ട് തേങ്ങാക്കൊത്ത് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തേങ്ങാക്കൊത്ത് എടുക്കുക. എത്ര കൂടുതലിടുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കുക്കറിലാണ് ഞാൻ ഗ്രേവി റെഡിയാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ ഈ കറി റെഡിയാക്കാനായിട്ട്. സൺഫ്ലവർ ഓയിൽ ഒന്നും ഉപയോഗിക്കരുത്. നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളത് വെളിച്ചെണ്ണയിൽ തന്നെ ആക്കണം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങാ കൊത്തും കൂടെ ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും കൂടെ ചേർക്കണം. അതൊന്ന് അതിൻ്റെ പച്ചമുളക് എല്ലാം മാറി ഒന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും സവാള ചേർക്കേണ്ടത്. പിന്നെ തക്കാളിയൊന്നും അധികം ചേർക്കേണ്ട. ഞാനാണെങ്കിൽ 1 കിലോ സവാളയ്ക്ക് ഞാനാണെങ്കിൽ 1 തക്കാളി മാത്രമേ എടുത്തിട്ടുള്ളൂ. തക്കാളി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. തക്കാളിയാണെങ്കിൽ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ വേവിക്കുമ്പോൾ നമ്മളൊരു 3 വിസിൽ വരുന്നിടം വരെ കുക്ക് ചെയ്യണം. നല്ലതായിട്ട് ആ ഗ്രേവി നല്ലതായിട്ട് ഉടഞ്ഞു വരണം. നല്ലതായിട്ട് ഉടഞ്ഞ് അലിഞ്ഞു വരത്തില്ല, ആ ഒരു രീതിയിൽ വരണം. എന്നാലേ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഒരു കൊഴുപ്പും എല്ലാം കിട്ടത്തുള്ളൂ.
പിന്നെ ഞാൻ ആ കറിവേപ്പിലി ഇടാൻ മറന്നുപോയി. അന്നേരം പിന്നെ ഞാൻ പിന്നെ ഒന്ന് ഒന്ന് തുറന്നതിന് ശേഷം ഞാൻ കറിവേപ്പില എല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ചിക്കൻ ഒന്ന് നല്ലതായിട്ടൊന്ന് പെരട്ടി കൊടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്, സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത്. എന്നാലേ ആ മസാലകളെല്ലാം എല്ലായിടം ഒന്ന് എത്തത്തുള്ളൂ. എന്നിട്ട് ഇത് ചിക്കൻ അവിടെ വേവുന്ന സമയം കൊണ്ട് നമുക്ക് റോസ്റ്റിനുള്ള പരിപാടികൾ നോക്കണം. അന്നേരം റോസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ തേങ്ങ വേണം. ഞാൻ 1 കിലോ ചിക്കനാണ് റോസ്റ്റ് ആക്കുന്നത്. അന്നേരം അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു തേങ്ങയുടെ പകുതി ഭാഗം ഫുള്ളും എടുത്തിട്ടുണ്ട്, ഒരു മുറി ഫുള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി പകുതിയുടെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. ഏകദേശം 1-2 കപ്പിനോട് എടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത് തേങ്ങ എല്ലാം ഏട്ടൻ ചിരകി തന്നെ. പിന്നെ നമുക്ക് മസാല വേണം, ഗരം മസാല ആക്കണം. അത് ഞാൻ ചിക്കനുള്ള ഗരം മസാല അന്നേരം തന്നെയാണ് ആക്കുന്നത്. പെരിഞ്ജീരകവും പിന്നെ അതിലേക്ക് ഞാൻ എടുത്തത് 1-2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും 8 നമ്മുടെ ഇതുണ്ടല്ലോ ഗ്രാമ്പും 8 ഏലക്കയും വലിയ കറുവപ്പട്ടയും ആണ് എടുത്തത്. അത് നല്ലതായിട്ട് വറുത്തിട്ട് നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തത് ഈ മസാലയാണ് നമ്മൾ റോസ്റ്റിനും ചിക്കൻ കറിക്കും എല്ലാം ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ് ഈ മസാല വെച്ചിട്ട്. നമ്മൾ ഈ പച്ചക്കറികളൊക്കെ മസാലക്കറികളൊക്കെ ആക്കത്തില്ല, അതിനെല്ലാം ചേർക്കുന്നത് നല്ലതായിരിക്കും. കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞാൽ. പിന്നെ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ ഞാൻ ആ കുക്കറിൽ തന്നെ നമ്മൾ പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനും കൂടെ ചേർത്തിട്ട് ഞാൻ അതിനകത്തേക്ക് നമ്മുടെ ആ അടിയിൽ വരുന്ന കുറച്ച് മസാല കാണുമല്ലോ അതിനകത്ത് കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് 1 വിസില് വരുന്നുണ്ട് അവരെ കുക്ക് ചെയ്യുന്നുണ്ട്. 1 വിസില് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ തുറക്കും വേണം. പിന്നെ വേവിക്കാൻ നേരത്ത് ഞാൻ അതിനകത്ത് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില എത്ര കൂടുതൽ ഇടുന്നോ അത്രയും നല്ലതായിരിക്കും, നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിനുശേഷം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് മസാലകൾ ചേർക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ മല്ലിപ്പൊടിയും ചേർക്കണം. പിന്നെ 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതെല്ലാം കൂടെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ വേണം വറുത്തെടുക്കേണ്ടത്, വേറെ സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കരുത്. ഒന്ന് കുറച്ചൊന്നൊരു മൂത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കണം. അധികം കരിഞ്ഞു പോകരുത്, ഒരു ലൈറ്റ് ഷെയ്ഡ് ആകുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രേവിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചിക്കൻ്റെ അകത്തുള്ള മുളകും എല്ലാം നമ്മുടെ ഗ്രേവിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന്. പിന്നെ ഞാൻ ആ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് വെള്ളം ഞാൻ ചൂടാക്കിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത്. പിന്നെ നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള മസാലയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്, 1/4 ഭാഗത്തോളം ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് 1-2 സ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇടാം. അധികം മസാല കുത്ത് വരാതെ രീതിയിൽ വേണം മസാല ഇടേണ്ട. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലല്ലേ, ആ ഒരു രീതിയിൽ മസാല ചേർക്കണം. മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഞാൻ ഇവിടെ 2 സ്പൂണിന് മേലെ ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ചേർക്കുന്നതിനേക്കാളും നല്ലത് വെള്ളം ചൂടായത് ചേർക്കുന്നതാണ് നല്ലത്. ഏറ്റവും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരുപാട് മല്ലിയിലൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മല്ലിയില മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ കറി അവിടെ തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം നമുക്ക് ബാക്കിയും കൂടെ സവാള ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. റോസ്റ്റിന് വേണ്ട സവാള എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നു.
അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങൾ ആ ചിക്കൻ കറി ആണെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അവിടെ ഒരു പേപ്പർ വിരിച്ചിട്ട്. പിന്നെ നമുക്കിനി ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ട് തേങ്ങയൊന്ന് വറക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നിടം വരെ വേണം നമുക്കൊന്ന് അത് വറുത്തെടുക്കേണ്ടത്. അധികം മൂത്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്ത് വേറെ മസാലകളോ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. പിന്നെ അതിൻ്റെ അകത്തുനിന്ന് പകുതി എടുത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്, ബാക്കി പകുതി അവിടെ വെക്കുന്നുണ്ട്, അത് പിന്നെ ചേർക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കുന്നത്. എണ്ണ ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു സ്പൂണ് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. ഒരു സ്പൂൺ തൊട്ട് ഒന്നര സ്പൂൺ വരെ നമുക്ക് പെരിഞ്ജീരകം ചേർക്കാം. പിന്നെ വലിയൊരു പട്ടയുടെ പീസ് ഇടുന്നുണ്ട്. പിന്നെ ഒരു 2-3 ഗ്രാമ്പൂവും 4 ഏലക്കയും കൂടെ ചേർക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 4-5 പച്ചമുളക് നെടുകെ കീറിയതും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർക്കണം. അതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ ബാക്കിയുണ്ടായിരുന്ന മസാല ഉണ്ടല്ലോ, മുളക് പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കണം. മസാല ഉണ്ടായിരുന്നല്ലോ മാറ്റി വെച്ചിരുന്ന, അതുകൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ആ അത്രയും മസാല മാത്രം പോരാ, അതുകൊണ്ട് കുറച്ചുകൂടെ വേണം. അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടിയും 2 സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടി കൂടുതൽ എടുക്കുന്നുണ്ട്, ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ തീയിൽ നമുക്ക് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. അങ്ങനെ ചിക്കൻ്റെ അകത്തു നിന്നെല്ലാം വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം, നികക്ക വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് കുക്ക് ചെയ്യണം. ഒരുപാട് വെള്ളം കൂടിപ്പോകരുത്, ആ ചിക്കനും ആ ഒരു നികക്ക മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1/2 സ്പൂണ് നമ്മുടെ ഗരം മസാല ചേർത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങയുണ്ടല്ലോ, ആ തേങ്ങയും കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്നും കൂടെ നോക്കിയതിന് ശേഷം പിന്നെ ഒന്ന് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആ ചിക്കൻ്റെ ആ ഒരു ഗ്രേവി ഇതുണ്ടല്ലോ, ഗ്രേവി എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഞാനതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ സവാള ഇതുമായിട്ട് നല്ലതായിട്ട് മിക്സായി വരണം, എന്നാലേ നമ്മുടെ ആ ചിക്കൻ ഫ്രൈ എന്താ റോസ്റ്റിന് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ആ ഉള്ളിക്കകത്തുള്ള ആ എണ്ണയും അതെല്ലാം നമ്മുടെ ആ കറിയിലേക്ക് ഇറങ്ങി വരണം. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ അതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയില്ലേ, അതും കൂടെ ഒന്ന് ചേർക്കണം. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണം ചേർക്കേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയില, ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് നല്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുക്ക് ചെയ്യണം. അന്നേരം ആ കുരുമുളകും ആ ഒരു തേങ്ങാക്കൊത്തും എല്ലാം നമ്മുടെ ആ ചിക്കനിൽ നല്ലതായിട്ടൊന്ന് പെരണ്ട് വരും. നല്ല അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ കറികളെല്ലാം റെഡിയായി. പിന്നെ അവർക്ക് ഇതിന് കൂടെ കൊടുക്കാനായിട്ട് പൊറോട്ട വാങ്ങി, പിന്നെ ബ്രെഡും ഉണ്ടായിരുന്നു, പിന്നെ
അവർ സന്ധ്യ ആയപ്പോഴാണ് ഭക്ഷണം കഴിച്ചത്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ സന്ധ്യ ആയപ്പോൾ അമ്മ വിളക്കെല്ലാം കത്തിച്ച് ഞങ്ങളൊന്ന് വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് വന്ന്. പിന്നെ അമ്മയാണെങ്കിൽ കറിയെല്ലാം ഒന്ന് ചൂടാക്കിയെല്ലാം വെച്ച് നീത് നാളത്തെ കൊടുക്കാം. പിന്നെ ഇനി ബാക്കി പണികളെല്ലാം ഉണ്ട്. അടുക്കളയിലെല്ലാം ഇപ്പം ഈ ഒരു കോളത്തിലായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ബാക്കി ഇത്രയേ ഉള്ളി ഇരിപ്പോണ്ട്. ഇനി ഇത് നാളെ മുട്ട റോസ്റ്റ് ആക്കി കൊടുക്കണം. കുറേ ദിവസമായിട്ട് ഏട്ടൻ മുട്ട റോസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ഇത് ഞാൻ വിചാരിച്ച് നാളെ തന്നെ ഏട്ടന് മുട്ട റോസ്റ്റ് ആക്കി കൊടുക്കാമെന്ന്. പിന്നെ പാത്രങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട് ഇനി കഴുകാനായിട്ട്. ഇനി ഇതെല്ലാം കഴുകി വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം അടുക്കളയെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ഇനി കിടന്നുറങ്ങാനായിട്ട്. ഇപ്പം സമയം ഏകദേശം എത്രയായി ഏട്ടാ? 9:30. ആ ഇപ്പൊ 9:30 ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം കിടന്നുറങ്ങാനായിട്ട്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.